സംസ്ഥാന കനോയിങ് ആൻഡ് കയാക്കിംഗ് അസോസിയേഷൻ പിരിച്ചുവിട്ടു. 35-ാമത് ദേശീയ ഗെയിംസുമായി ബന്ധപ്പെട്ട് നടന്ന അഴിമതിയാണ് അസോസിയേഷൻ പിരിച്ചുവിടാൻ പ്രധാന കാരണം. ദേശീയ ഫെഡറേഷനാണ് ഇത് സംബന്ധിച്ച് പിരിച്ചുവിടൽ ഉത്തരവിറക്കിയത്. കേരളത്തിൽ നടന്ന ദേശീയ ഗെയിംസിൽ ഏകദേശം 12 കോടിയുടെ തട്ടിപ്പാണ് കണ്ടെത്തിയിരുന്നത്. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറി സ്വകാര്യവൽക്കരണത്തിനെതിരെയുള്ള പ്രക്ഷോഭത്തിന് പിന്തുണയേറുന്നു. ലാഭകരമായി പ്രവർത്തിക്കുന്ന കമ്പനി സ്വകാര്യവൽക്കരിക്കുന്നതിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് CITUHLലേക്ക് മാർച്ച് നടത്തി. കമ്പനി ഗേറ്റിൽ തൊഴിലാളികൾ നടത്തുന്ന സമരം 113-ാം ദിവസം പിന്നിട്ടു. 1982 100 കോടി രൂപ മുതൽ മുടക്കി 650 ഏക്കറിൽ സ്ഥാപിച്ച വെള്ളൂർ ന്യൂസ് പ്രിന്റ് ലാഭവിഹിതമായി ഇതുവരെ കേന്ദ്ര സർക്കാരിന് നൽകിയത് 117 കോടി രൂപയാണ്. കേന്ദ്ര സർക്കാർ ഇറക്കുമതി ചുങ്കം എടുത്തുകളഞ്ഞതും വൈവിധ്യവൽക്കരണം നടത്താതിരിക്കുകയും ചെയ്തതിന്റെ ഭാഗമായി 2012 മുതൽ 2015 വരെ കമ്പനി നഷ്ടത്തിലായി. ചുരുങ്ങിയ കാലത്തെ ഈ നഷ്ടം ചൂണ്ടിക്കാട്ടി HNLനെ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കം. കമ്പനി സ്വകാര്യവൽക്കരിച്ചാൽ പ്രത്യക്ഷമായും പരോക്ഷമായും 1500 തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടമാകും. ഈ സാഹചര്യത്തിലായിരുന്നു CITU മാർച്ച്. CITU ദേശീയ സെക്രട്ടറി കെ ചന്ദ്രൻപിള്ള മാർച്ച് ഉദ്ഘാടനം ചെയ്തു. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KJ തോമസ്, CITU ജില്ലാ പ്രസിഡന്റ് VP ഇബ്രാഹിം, സെക്രട്ടറി TR രഘുനാഥൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. കോട്ടയം ജില്ലയിലെ ഏക പൊതുമേഖലാ സ്ഥാപനമായ HNLനെ സ്വകാര്യവൽക്കരിക്കരുത് എന്നാവശ്യപ്പെട്ട് DYFIയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ 500 കേന്ദ്രങ്ങളിൽ ഒപ്പുശേഖരിച്ച് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും നിവേദനം അയച്ചിരുന്നു. കക്ഷി രാഷ്ട്രീയത്തിനതീതമായ നിരവധി സംഘടനകളും HNL സമരത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കോട്ടയം.